പ്രിയപ്പെട്ട സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ റമദാൻ മാസത്തിൽ അവർ 16 ദിവസം തുടർച്ചയായി നോമ്പ് നോറ്റത് ഒരു കീറ് കാരയ്ക്ക വേറൊന്നും കഴിക്കാനില്ല. എന്നിട്ട് പിന്നെ അത്താഴം വരെ ഒന്നുമില്ല. അത്താഴത്തിന് ഇടയത്താഴത്തിന് ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാൽ ഒരു ഗ്ലാസ് പാല്, ഇതല്ലാതെ വേറൊന്നുമില്ല. ഈ അവസ്ഥയിലാണ് അവർ നോമ്പ് നോക്കുന്നത്. അങ്ങനെ 16 ദിവസം തുടർച്ചയായിട്ട് നോമ്പ് നോറ്റ് പട്ടിണി കിടന്ന് 16 ദിവസം കൊണ്ട് ക്ഷീണിച്ചവശരായി ഒരു കീറ് കാരയ്ക്ക കൊണ്ട് നോമ്പ് മുറിച്ച് വീണ്ടും രാത്രി മൊത്തം ഒന്നും കഴിക്കാനില്ലാതെ കഷ്ടപ്പെട്ട് അത്താഴത്തിൽ ഒരു ഗ്ലാസ് വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വീണ്ടും നോമ്പ് നോറ്റ് ക്ഷീണിച്ചവശരായി തളർന്ന് അവരുടെ മുന്നിലതാ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ, ആശ്രയമില്ലാതെ നിവർന്നു നിൽക്കൽ പോലും ബുദ്ധിമുട്ടായ അവസ്ഥയിൽ വിശുദ്ധ റമദാന്റെ 16-ാമത്തെ ദിവസം അങ്ങോട്ട് കഴിയാനായപ്പോൾ അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ നിർബന്ധിതരാകുകയാണ്. സത്യത്തിന് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി, അള്ളാഹുവിന് വേണ്ടി, പ്രവാചകന് വേണ്ടി പോരാടാൻ അവർ തീരുമാനിക്കുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധി വന്ന് മഹാനായ പ്രവാചകന്റെ ആ വിധിയോട് കേൾപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന സഹാബാക്കളുടെ മുന്നില് അവരോട് പറഞ്ഞു, നമ്മൾ പരന്നു വീണ നാട്ടിൽ ആദർശ പ്രബോധനത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അവിടുത്തെ കുഫാറുകൾ നമ്മളെ ആറ്റിപ്പായിച്ചു, പറന്നു വീണ നാട്ടിൽ ജീവിക്കാൻ നമ്മെ അനുവദിച്ചില്ല, അവസാനം അവിടെ നിന്ന് നമുക്ക് ഓടിപ്പോരേണ്ടി വന്നു. നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തീരുമാനിച്ചിട്ടും ഇവിടെയും സ്വസ്ഥമായി ആദർശ പ്രബോധനം നടത്താൻ നമ്മെ അനുവദിക്കുന്നില്ല, ഇത് നമുക്ക് അനുവദിച്ചു കൊടുത്തുകൂടാ, നമുക്ക് പോരാടുക തന്നെ, നാം അല്ലെങ്കിൽ പരിമിതമല്ലേ റസൂലേ, നമുക്ക് ആയുധമില്ലല്ലേ റസൂലേ, നമുക്ക് ഭക്ഷണമില്ലല്ലേ റസൂലേ, നമ്മളെ ബുദ്ധിമുട്ടി പോകില്ലേ റസൂലേ, ഇതൊന്നും ചോദിച്ചുകൊണ്ട് സഹാബാക്കളെ മഹാനായ പ്രവാചകന്റെ തീരുമാനത്തിന്റെ റബ്ബിന്റെ വിധിക്ക് മുന്നിൽ എതിരഭിപ്രായം പറയാൻ തയ്യാറായില്ല. അവരതാ രണാങ്കണത്തിലേക്ക് ഇറങ്ങാൻ പോകുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് വാക്കു കൊടുക്കുന്ന ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോ, ഈ പോരാട്ടത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞാൽ എക്കാലവും യുദ്ധത്തോടെ നമുക്കും നമ്മുടെ സമൂഹത്തിലും ജീവിക്കാൻ കഴിയും. അതല്ല ഈ പോരാട്ടത്തിലെങ്ങാനും നിങ്ങൾ രക്തസാക്ഷികളായാൽ അടിവാരത്തുകൂടി അരുവി ഒഴുകുന്ന ആരാപത്തിന് സ്വർഗത്തിന് നിങ്ങൾക്ക് കടക്കുവാൻ കഴിയും. രണ്ടായാലും ലാഭം തന്നെ കേട്ടോ. അതുകൊണ്ട് പുറകോട്ട് പോകണ്ട, മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകന്റെ നേതൃത്വത്തിൽ അവർ ജനാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറാവുകയാ. പക്ഷേ അവരുടെ കയ്യിൽ വാളുകളില്ല, അവരുടെ കയ്യിൽ പരിചകളില്ല, അവർക്ക് കൊഴുത്തു പഠിച്ച ഒട്ടകങ്ങളില്ല, കുതിരകളില്ല, ഏതാനും തുരുമ്പിച്ച വാളുകളും ഏതാനും മെലിഞ്ഞ ഒട്ടകങ്ങളും 16 ദിവസം പട്ടിണി നിന്ന് തളർന്ന ശരീരവുമായിട്ട് അവർ യുദ്ധം നയിക്കാൻ പോകാനിരുന്നുമ്പോൾ മറുഭാഗത്തെ അവസ്ഥ എന്താ? ആയിരക്കണക്കിന് ശത്രുക്കൾ പടയെടുത്തുകൊണ്ട് വരികയാ. അവരുടെ കയ്യിൽ കൊഴുത്തു പഠിച്ച ഒട്ടകങ്ങളുണ്ട്, കുതിരകളുണ്ട്, എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധം നടത്തുന്നതിന് ആവശ്യമായ ആയുധങ്ങളുണ്ട്, എത്ര കൊല്ലം വേണമെങ്കിലും യുദ്ധത്തിനായി തങ്ങിയാൽ കഴിക്കാനുള്ള ഭക്ഷണ സാധനങ്ങളുണ്ട്. എല്ലാമായി തവരതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹുങ്കാരം മുഴക്കി പടയെടുത്തു വരികയാ. പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാര് മക്കളെ യുദ്ധത്തിന്റെ അങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ നൃത്തം ചവിട്ടി പ്രോത്സാഹിപ്പിക്കാൻ ഭാര്യമാരുണ്ട്, പാട്ടുപാടിക്കൊടുക്കാൻ മക്കളുണ്ട്, എല്ലാവരുമായി തഥാ കുടുംബസഹിതം വരികയാ മദീനയിലേക്ക്. രണാങ്കണത്തിലേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാ. ആയിരക്കിടക്കുന്ന ശത്രുക്കൾ ഇങ്ങനെ നിരന്നു കഴിഞ്ഞപ്പോ മദീനയിലെ ചുറ്റുപഴുത്ത മടലാരുണ്യത്തിൽ ഈ ശത്രുക്കളെല്ലാം അവരുടെ ആയുധങ്ങളും വാഹനങ്ങളുമായി തയ്യാറായപ്പോ അപ്പുറത്ത് നിന്ന് 313 വേച്ച് വേച്ച് വരുന്ന പേക്കോലങ്ങളെ കണ്ടുകൊണ്ട് കുഫാറുകളുടെ നേതാക്കളെ പരിഹാസത്തോടെ ചോദിച്ച് ഇവറ്റകളോട് മല്ലടിക്കാനാണോ ഞങ്ങൾ ഇത്രയും ആളുകൾ അവിടെ നിന്ന് പടയെടുത്ത് ബുദ്ധിമുട്ടി ഇവിടം വരെ വന്നത്? ഇവറ്റകളോട് പോരടിക്കാൻ ഞങ്ങളിൽ നിന്ന് വളരെ തുച്ഛമാളുകൾ മതിയായിരുന്നല്ലോ, എന്തിനാണ് ഞങ്ങളെ ഒക്കെ കൂടി വിളിച്ചുകൊണ്ട് വന്നതെന്ന് നേതാക്കന്മാരോട് ചോദിക്കുന്ന അനുയായികളെ സാരമില്ല, നമുക്ക് പെട്ടെന്ന് കഥ തീർത്തിട്ട് കടന്നു െന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും സമാധാനിപ്പിച്ച് നിൽക്കുമ്പോൾ ആ 313 പേരുതാ വരികയാണ്. കടലിൽ കായം കലക്കിയതുപോലെ ഈ വലിയ ജനസഞ്ചയത്തിന്റെ ആയുധ
തങ്ങളുമായി നിൽക്കുന്നവരുടെ മുന്നിലേക്ക് ഈ 313 ദുർബലരെന്ന കാര്യത്തിൽ തോന്നുന്നവർ നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വേച്ച് വേച്ച് കടന്നു വരുമ്പോൾ ഇപ്പൊ തന്നെ കഥ കഴിയുമെന്ന് കരുതിക്കൊണ്ട് വാളിന്റെ വായ്ത്തലയുടെ മൂർത്ത പരിശോധിച്ചുകൊണ്ട് രണാങ്കണത്തിൽ നിന്ന് പുഞ്ചിരിയുമായി പരിഹാസച്ചിരിയുമായി യുദ്ധത്തന്ന് നേരിടാൻ തയ്യാറായ ശത്രുക്കളുടെ മുന്നില് ആ 313 പേരടുത്തെത്തുന്നു. വാളുകൾ ഉയരുന്നു, കുതിരകൾ ചലിക്കുന്നു, അന്തരീക്ഷത്തിലൂടെ പ്രതിഫലനങ്ങൾ പാറുന്നു. അതാ 313 പേരുടെ വായിൽ നിന്ന് പുറത്തേക്കൊരു മുദ്രാവാക്യം വരുന്നു. വാളുകൾ നിങ്ങൾക്ക് വേണ്ടത്, രക്തങ്ങൾ നിങ്ങൾക്ക് വേണ്ടത്, പരിപകൾ നിങ്ങൾക്ക് വേണ്ടത്, കുതിരകൾ നിങ്ങൾക്ക് വേണ്ടത്. ഹസ്ബുനല്ല ആകാശഭൂമികളുടെ സംവിധായകനായ അല്ലാഹു നിങ്ങൾക്ക് മതിയടോ, അല്ലാഹു നിങ്ങൾക്ക് മതിയടോ, അല്ലാഹു നിങ്ങൾക്ക് മതിയടോ. ആ റബ്ബിനെ മാത്രം മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങളുടെ ഈ പോരാട്ടം. ഞങ്ങൾ വാളുകളിൽ ബലമർപ്പിക്കുന്നില്ല, ഞങ്ങൾ പരിതകളിൽ വിശ്വാസമർപ്പിക്കുന്നില്ല, ഞങ്ങൾ ഒട്ടകങ്ങളിൽ പ്രതീക്ഷയർപ്പിക്കുന്നില്ല. ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തം ഭാവം ഭീകരോത്തങ്ങളുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ മുത്തളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്ന ആകാശഭൂമികളുടെ സംവിധായകരിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ മൊത്തവും. ആ റബ്ബിൽ ഞങ്ങളുടെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ മുന്നേറുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ 313 പേര് ഏതാനും മിനിറ്റുകൾ ജനാങ്കണത്തിൽ പോരടിച്ചപ്പോൾ ചരിത്രത്തിലെ അത്ഭുതം സംഭവിക്കുകയാ. ആയിരക്കണക്കിന് ശത്രുക്കൾ നിർനിവേശരായി നിശ്ചലരായി അപ്രജ്ഞരായി നോക്കി നിൽക്കയാ. എന്താ സംഭവിക്കുന്നതെന്നറിയാതെ കണ്ണുതല്ലി നോക്കി നിൽക്കുമ്പോൾ അതാ ഹുങ്കാരം വിളക്കി പടയെടുത്ത് വന്ന കുപ്പാറുകൾ അത്ഭുത സ്തബ്ധരായി നോക്കി നിൽക്കുമ്പോൾ അവരുടെ ഇടയിലേക്കതാ ഹസ്ബുനല്ല 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 അതൊരു വികാരമായി പടരുകയാണ്. ഹസ്ബുനല്ല 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 ആ മുദ്രാവാക്യവുമായി അവർ രണാങ്കണത്തിലേക്ക് മുട്ടുകയാണ്. ശത്രുക്കളിൽ നിന്ന് ധാരാളം പേരുടെ സ്ഥിരത്വത്തിൽ നിലത്ത് വീഴുകയാണ്. ശത്രുക്കളുടെ ചോര കൊണ്ട് അന്തരീക്ഷം ചുമക്കുകയാണ്. മക്ക് മദീനയുടെ മണൽപ്പടികൾ ചെന്താഴമണിയുകയാണ്. ബാക്കിയുള്ളവർ തിരിച്ചോടുകയാണ്. ഒട്ടകങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടോടുന്നു, കുതിരകളെ ഉപേക്ഷിച്ചുകൊണ്ടോടുന്നു, വാളുകൾ ഉപേക്ഷിച്ചുകൊണ്ടോടുന്നു, ആഹാര സാധനങ്ങൾ ഉപയോഗിച്ച് ഉപേക്ഷിച്ചുകൊണ്ടോടുന്നു, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ശത്രുക്കൾ തിരിച്ചു പരക്കം പായുകയാ. 313 പേര് ആയുധങ്ങളോട് പടവെട്ടി, ആയുധങ്ങളില്ലാതെ പടവെട്ടി, ആരോഗ്യമില്ലാതെ പടവെട്ടി, മനുഷ്യരും വാളുകളും ഇല്ലാതെ, ഒട്ടകങ്ങളില്ലാതെ, കുതിരകളില്ലാതെ പടവെട്ടി ആ 313 പേരും ഉജ്ജ്വലമായ വിജയം